ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് തമീർ ജുഫ്രിയുടെ കസ്റ്റഡി കൊലയിൽ അറസ്റ്റുണ്ടാകുന്നത്. എന്താണ് പൊതുജനങ്ങളുടെ പ്രതികരണം എന്നുകൂടി വേഗം നോക്കി വരാം. പക്ഷേ അറസ്റ്റ് കുറച്ച് വൈകി വൈകി എന്ന് പറയാൻ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ഓഗസ്റ്റ് ജൂലൈ അവസാനത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിപ്പോൾ അടുത്ത ജൂലൈയിലേക്ക് ഇനി രണ്ട് മാസമേ ബാക്കിയുള്ളൂ. അത് ഏറ്റവും പ്രധാന പ്രതി എന്ന് പറയുന്നത് അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസ് IPS ആണ്. ഇപ്പോഴോ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് CBI കുറച്ച് വൈകിപ്പിച്ചു എന്നുള്ള ഒരു ആക്ഷേപം നമുക്കുണ്ടെങ്കിലും ഇപ്പോഴെങ്കിലും ആ നീതിയിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്നതിൽ ഏറെ വലിയ സന്തോഷമുണ്ട്. ഉന്നതരയിലേക്ക് എത്തിയെങ്കിലേ ഇതിലെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരുള്ളൂ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ പിന്നെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഇത് മൂന്നോ നാലോ പോലീസുകാരെ പിന്നെ ഇട്ടിട്ട് അവർ ഇതിൽ ഒഴിഞ്ഞു മാറുകയാണ് എന്നുള്ളതാണ്. ഇതിലേറ്റവും വലിയ അംഗീകാരം അറിയിക്കുന്ന റിപ്പോർട്ട് ഞാനെല്ലാം എന്നുവെച്ചാൽ, കാരണം ഇതിൻ്റെ തുടക്കം മുതലേ അവരിതിൻ്റെ പിന്നിലായിട്ട് കൂടി കാര്യങ്ങൾ വ്യക്തമായി CBIനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളൊക്കെ. എന്തായാലും ഇതിൻ്റെ ഉന്നതരെ പിടിക്കപ്പെടുന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ അഞ്ചാളെ നാലാളെ പിടിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷം. അതുകൊണ്ട് ഇനിയുള്ള പ്രതികളെ ഉടനെ പിടിക്കുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ട രണ്ടാൾ, ഒന്ന് താനൂർ CI ജീവൻ ജോർജും അന്നത്തെ മലപ്പുറം SPനാണ് ഈ ഇതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. ഈ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവരെയും ഇതിലേക്ക് വിധേയമാക്കണം. എൻ്റെ അഭിപ്രായം തന്നെ, തെറ്റ് ചെയ്തിട്ടുണ്ടെ ശിക്ഷ, പോലീസുകാരായാലും ശിക്ഷ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. ചില പാർട്ടികളെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് കേരള പോലീസ് നിലപാടെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് മേയർ ഒരു പ്രശ്നം, അതേമാതിരി തന്നെയാണ് ഈ താനൂർ ഈ കസ്റ്റഡി മരണത്തിൻ്റെത്. അത് പോലീസ് അന്വേഷിച്ചാൽ തന്നെ തെളിവ് കിട്ടേണ്ടതാണ്. പക്ഷെ അപ്പോൾ CBI വരേണ്ട ആവശ്യം വന്നു. കേരള പോലീസിൻ്റെ ഒരിതാണ്, അതാ CBI വരാൻ കാരണം. അറസ്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ ഇതിനെല്ലാം അറസ്റ്റ് ചെയ്യണം, കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ തിരുവനന്തപുരം കണ്ടില്ലേ, അതൊരു പ്രശ്നമാണ്. അവർ ചെയ്തതാണെങ്കിൽ അവർക്ക് അതിൻ്റെ തക്കതായ ശിക്ഷ അവർക്ക് കിട്ടണം, അതാണ് ഞങ്ങളെ അഭിപ്രായം. യുവാവിന് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്യാത്ത കുട്ടിയല്ലേ, അതിനുള്ള ശിക്ഷ പോലീസുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടണം, അത്രേ ഉള്ളൂ പറയാൻ. ഏതായാലും CBI ഇതിൽ നാല് പോലീസുകാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കേരളത്തിൽ നീതി പ്രതീക്ഷിച്ച് നിൽക്കുന്ന, സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. താമര ജിഫറിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കും എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കേസിൽ പലപ്പോഴും ഈ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു പരിപാടികളാണ് നടന്നുകൊണ്ടിരുന്നത്. ഏതായാലും നാല് പോലീസുകാരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ റിപ്പോർട്ട് കുറച്ച് മുന്നേ കണ്ടു, ഏതായാലും വളരെ സന്തോഷമായി. Debate with Arun Kumar.